ഹലോ മൈ കുക്കിംഗ് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിതുഷാൻ ടേസ്റ്റ് വേൾഡ്. ഞാൻ സബി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ക്യാപ്സിക്കം സ്റ്റഫ്ഡ് റൈസ്, അല്ലെങ്കിൽ റൈസ് സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റൈസ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസാണ്, നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വെജിറ്റബിൾ റൈസാണിത്. ഒരു വെജിറ്റബിൾ പുലാവിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ള ഒരു അടിപൊളി റൈസ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ദാ നമുക്കിപ്പോൾ റെസിപ്പി കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു വെജിറ്റബിൾ റൈസ് പോലെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സോയ ചങ്ക്സ് ഇല്ലേ, അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തെടുത്താണ്, ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയ ചങ്ക്സ് ആണ്. ചെറിയ സോയ ചങ്ക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ. അപ്പോൾ അത് ഇനി നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ നിങ്ങളൊന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ബാക്കി ചിക്കൻ്റെ പീസസൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് മിൻസ് ചെയ്തെടുക്കുക, അതായത് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ സോയ ചങ്ക്സും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെക്കുക, അതിനകത്തോട്ട് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒലിവ് ഓയിൽ കുക്കിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് സ്പെയിനിൽ നിന്ന് ഇറക്കിയിട്ടുള്ള സ്പെയിനിൽ നിന്ന് വന്നിട്ടുള്ള ഓയിലാണ്, ഒലിവ് ഓയിലാണിത്. ഇത് കുക്കിങ്ങിനും നമുക്ക് ഫ്രൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ബേക്കിങ്ങിനും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഓയിലാണ് കേട്ടോ. ഇത് ഒലിവ് ഓയിൽ, ഇത് 250 ഗ്രാമിൻ്റെ ആണ്. ഇതിന് 299 രൂപ കൊണ്ടാണ് പൈസ. കുറച്ച് റേറ്റ് ഉണ്ട് ഒലിവ് ഓയിലിന്, എപ്പോഴും നമുക്കറിയാലോ റേറ്റ് ഉണ്ടാവും എന്നറിയാം. 250 എം എൽ ആട്ടോ. അപ്പോൾ FSSAI ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒലിവ് ഓയിലിനധികം ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഓയിലാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഓയിലാണ്. നമ്മൾ പാസ്തയും പിസയും ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് ഈ ഒരു ഓയിൽ എടുക്കാം. ഡിസാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഓക്കെ, ഇതാണ് ഓയിലിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അധികം കുക്ക് ചെയ്യാൻ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ഒലിവ് ഓയിലും ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയാലും മതി കേട്ടോ. അപ്പം ഇതാ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ഒലിവ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് മീഡിയം സൈസ് ചെറിയ സവാള ഞാൻ ചെറുതായി നുറുക്കിയെടുത്താണ്, നമ്മുടെ ചോപ്പറില്ലേ, ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അധികം ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ ഇതാക്കി എടുക്കണ്ട, ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. ചോപ്പർ ഉണ്ടെങ്കുന്നുണ്ടെങ്കിൽ ചോപ്പ് ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത ചോപ്പ് ചെയ്യാം. അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കാം. അപ്പോൾ രണ്ട് ചെറിയ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള മീൻസ് കണ്ണൂർ വെല്ലുള്ളി എന്ന് പറയും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം, സവാള പെട്ടെന്നൊന്ന് വാടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബീഫ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് മിൻസ് ചെയ്യണമെന്നേ ഉള്ളൂ. ചിക്കനും ബീഫും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം, അട്ട് അതിൻ്റെ സ്റ്റോക്ക് ഒന്ന് മാറ്റിയേക്കാം കേട്ടോ. സ്റ്റോക്ക് നമുക്ക് ഈയൊരു റൈസ് ഈയൊരു മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പം ഞാൻ വെജിറ്റബിളിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ വാട്ടർ എടുക്കുക, അതല്ല ഇളം ചൂട് വെള്ളവും എടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണിനെടുത്ത് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്തിട്ടും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം ഉണ്ട് ഇതൊക്കെ, ഇങ്ങനെ നമുക്കറിയാലോ ഉള്ളിയും ഈ ഇഞ്ചി പേസ്റ്റൊക്കെ വഴറ്റുമ്പം തന്നെ നല്ലൊരു മണം വരും. ഇനി നമ്മൾ കുറച്ച് രണ്ട് പച്ചമുളക് ചെറുതായിട്ടിങ്ങനെ കീറിയിട്ട് കൊടുത്തതാണ്. അതുപോലെ ചെറുതായിട്ട് ചോപ്പായിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും, പിന്നെ ഒരു മീഡിയം സൈസ് ചെറിയ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അല്ലെങ്കിൽ പാർസലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ കുറച്ച് വാടി പോയിട്ടുണ്ട് വാങ്ങിയത്,
കുഴപ്പമില്ല. പിന്നെ പുതിനയില, പുതിനയില ഫ്രഷാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പുതിനയില. അപ്പോൾ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല നമ്മൾ വീട്ടിൽ നട്ടിട്ടുള്ള പുതിനയില ഉണ്ടല്ലോ, ഭയങ്കര വാസനയായിരിക്കും. നിങ്ങൾ നട്ടിട്ടില്ലെങ്കിൽ ഒന്ന് നട്ടു നോക്കൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയിലയുടെ ഒരു കമ്പെടുത്തിട്ട് വെള്ളത്തിയിട്ട് മുളപ്പിച്ചതിന് ശേഷം ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്ടിയിലോ മണ്ണിലോ നട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ നമ്മൾ ഈ ഒരു മസാലയ്ക്കകത്ത് നമ്മൾ അധികം റൈസൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ബസ്മതി റൈസ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് സാധാരണ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യില്ലേ, ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് ബസ്മതി റൈസ്. അപ്പോൾ റൈസ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വയ്ക്കുക. കഴിയുന്നത് ഒരു ഒന്നര മണിക്കൂർ കുതിർക്കുകയാണെങ്കിൽ റൈസ് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ കുറേയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ ചിക്കൻ്റെ മിൻസാണെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. വെജിറ്റേറിയൻ ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു റൈസ്. കുറച്ചുകൂടി നേരത്തെ ഇടേണ്ടതായിരുന്നു. നമ്മുടെ മണ്ഡലകാലമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു, മണ്ഡലകാലത്ത് ആ ഒരു സമയത്ത് ഇടേണ്ടതായിരുന്നു. അപ്പോൾ ഇതാ ഇതും ഞാൻ ചോപ്പ് ചെയ്തത് നമ്മുടെ ഈ ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനാണെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ മിൻസ് ആണെങ്കിൽ അങ്ങനെ മതി, അത് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സോയ ചങ്ക്സിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കാം. രണ്ടും വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ചോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് പകരം നമുക്ക് ചോളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ ചോളം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വഴറ്റാൻ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമ്മൾക്ക് ക്രഷ്ഡ് ചില്ലി, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു 3 ടേബിൾ സ്പൂണിലിടുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഇപ്പോൾ ചെയ്യുന്നത്. സ്പൈസ് ലെവൽ കുറച്ചിട്ടും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ജസ്റ്റ് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1 ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും. അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കായാലും ആ ചിക്കൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് പോലെ തോന്നാനായിട്ട് നമുക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വെജിറ്റബിൾ ചെയ്യുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളാണെങ്കിൽ മറ്റേ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ഞാനിവിടെ ഒരു 2 ക്യാപ്സിക്കം നടുകെ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലുള്ള സീഡുകളും കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്കിനി റൈസൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പം റൈസ് ഈ ഒരു ക്യാപ്സിക്കത്തിനകത്താണ് നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ക്യാപ്സിക്കത്ത് നമ്മുടെ റൈസ് സ്റ്റഫ് ചെയ്യാനായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, ക്ലിപ്പ് കിട്ടിയില്ല. അപ്പോൾ വെള്ളം നിങ്ങൾ ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് വെജിറ്റേറിയൻ ചെയ്യുന്നവരാണെങ്കിൽ, നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ്റെ വേവിച്ച സ്റ്റോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ബീഫ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴാ ഒരു മസാലയ്ക്കും നമ്മളിനി റൈസ് മിക്സ് ചെയ്യുമ്പോഴായാലും നമ്മുടെ ആ മീറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഒരു 5-10 മിനിറ്റും ഇത് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വാടുന്നവരെ ഒന്ന് വേവിക്കുക. ആ മസാലയൊക്കെ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കണവരെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് കുക്ക് ചെയ്യണ മെത്തേഡ് പറയാം. ഒരു പാൻ വെക്കുക, ഒലിവ് ഓയിൽ ഒഴിക്കുക, ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക, ഇഞ്ചി പേസ്റ്റ് ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക, അതുപോലെ തക്കാളി, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു 1/2 മീഡിയം സൈസ്, ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തത്
അതിനുശേഷം മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണോ അല്ലെങ്കിൽ സോയ ചങ്ക്സ് ആണോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രോസൺ ചോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ക്രഷ്ഡ് ചില്ലി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ചിക്കൻ മസാലയുടെ മണം ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് വേവിക്കുക. വെള്ളം അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതാ ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. വറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ബസ്മതി റൈസാണ് ഞാൻ വേവിച്ച് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരളവ് ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 കപ്പോളം റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു റൈസ് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണത് നല്ലതാണ്. കുറച്ചൊന്ന് തണിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. റൈസ് പൊടിയാതെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 കപ്പ് റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത്ര റൈസ് എടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് ഇത്രയും സ്പൈസ് ലെവൽ വേണ്ട, അല്ലെങ്കിൽ മസാലയൊന്നും മിക്സ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തവർക്ക്, വൈറ്റ് റൈസ് കഴിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് നിങ്ങൾ കുറച്ച് റൈസ് വേറെ തന്നെ മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ അങ്ങനെയാണ് അപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ റൈസ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മൂത്താൾക്ക് അധികം എരിവ് പറ്റില്ല, അതുപോലെ കൂടുതൽ മസാലയൊക്കെ മിക്സ് ചെയ്ത് കണ്ടാൽ അവന് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് അവനുള്ള റൈസ് ഞാൻ മാറ്റി വെക്കും, ബാക്കി മിക്സ് ചെയ്യും. ഞാനും ചേട്ടനും ചെറിയ ആളും നന്നായിട്ട് എരിവ് കഴിക്കും. അതുകൊണ്ട് നമുക്ക് അത് ആ ഒരു പ്രശ്നമില്ല, ഒരാളെ മാത്രം നോക്കിയാൽ മതി. അപ്പം കഴിക്കും എരിവ്, പക്ഷെ ഓവറായിട്ട് അങ്ങനെ എരിവ് പറ്റില്ല. ഇതിൻ്റെ മസാലയും ആ വൈറ്റ് റൈസും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഇനി ഞാൻ അവന് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യില്ലേ ചെറിയ തീയിലിട്ടിട്ട്, അതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ദം ചെയ്താൽ മതി. വേറെ ദം ഇങ്ങനെ കവർ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്സിക്കം സ്റ്റഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് ആദ്യം വാട്ടിയെടുക്കണം. ഓവനുള്ളവർക്ക് ഇത് ഓവനിൽ വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ പുറത്തും അകത്തും ഒലിവ് ഓയിൽ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് പാനിലാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ, നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ട്രേക്കകത്തോട്ട് മാറ്റും. അതായത് നമ്മൾ റൈസ് ഇടുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകാണ്ടിരിക്കുക, നമുക്ക് ട്രേയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴായാലും എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ എല്ലാ ക്യാപ്സിക്കവും ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് പാൻ്റെ മുകളിൽ വയ്ക്കാം. അപ്പോൾ എന്താ പറയുക, ചെറിയൊരു മീഡിയം ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. നല്ലൊരു അടപ്പെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു 5-10 മിനിറ്റോ. ഓവനിലാണെങ്കിൽ ഒരു 3-4 സെക്കൻഡൊക്കെ മതിയാവും കേട്ടോ, ഓവറായിട്ട് വെച്ച് വെക്കണ്ട. 3-4 സെക്കൻഡ് മതി ആദ്യം വെക്കുമ്പം, അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കുമ്പം ഒരു വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് പാനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കേക്കിൻ്റെ ബേക്കിംഗ് ട്രേയിലോട്ട് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ ഞാനത് ബേക്കിംഗ് ട്രെയിനകത്തോട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഓരോ സൈഡിലും ഓരോന്നായിട്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ചെറിയൊരു 5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്ക്വയർ പാനാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നല്ല രീതിയിൽ തന്നെ 4 സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നിൽക്കുന്നില്ല, ഇനി അതിൻ്റെ അടിയിൽ ഒരു റിംഗ് വെച്ച് കൊടുത്തിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാപ്സിക്കത്തിനകത്തോട്ട് നമുക്ക് റൈസ് ഒന്ന് സെറ്റ് ചെയ്യാം. സ്റ്റൗ എന്തോ ചെരിവാൻ തോന്നുന്നത്, ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു റിങ്ങൊക്കെ വെച്ച് കൊടുത്തു, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ദമ്മൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിനകത്തോട്ട് ഓരോ സ്പൂൺ വീതം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നമ്മളിപ്പം ഈ ഒരു പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് മതിയാവും. നിങ്ങൾ 5 to 10 മിനിറ്റ് ചെറുതായിട്ട് ഈ ഒരു ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വരണം. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നല്ല ഒരു ഫ്ലേവറുള്ള ഒരു റൈസും കൂടിയാണിത്.
ക്യാപ്സിക്കത്തിനകത്ത് നമ്മൾ റൈസൊക്കെ വെക്കുമ്പോൾ ആ ക്യാപ്സിക്കത്തിന് കംപ്ലീറ്റ് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ആ റൈസിനകത്തോട്ട് വരും. അപ്പോൾ എല്ലാത്തിലും റൈസ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളിൽ ചെറിയൊരു ഡെക്കറേഷൻ എന്ന പോലെ ഞാൻ ചുവന്ന ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് റെഡും അതുപോലെ വെറൈറ്റി കളറിൽ നമുക്ക് ക്യാപ്സിക്കം വാങ്ങാൻ കിട്ടുമല്ലോ കടകളിൽ. യെല്ലോ കിട്ടും, അതുപോലെ റെഡ് കിട്ടും, ഗ്രീൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കളറിലാണ് എടുത്തിട്ടുള്ളത്, യെല്ലോ കിട്ടിയില്ല കൊണ്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ഒരു റെഡ് ക്യാപ്സിക്കത്തിന് നല്ല പൈസയുണ്ട്, 300 രൂപയാണ് രണ്ടെണ്ണത്തിന്. ഞാനിപ്പോൾ ഒരെണ്ണം ആണ് വാങ്ങിച്ചത് ഈ ഒരു റെഡ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇത്രയൊന്നും റേറ്റ് ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ഇവിടെ എന്താണോ ഇത്ര റേറ്റ് അറിയില്ല. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണതിന് മുന്നേ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് റൈസിനകത്തോട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒലിവ് ഓയിൽ ആ ഒരു ക്യാപ്സിക്കത്തിന് മേളിലും ഒന്ന് ചെറുതായിട്ട് പറ്റുകയാണെന്ന് വെച്ചാൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ്. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ തുറക്കാവുന്ന ഇല്ല, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെടുക്കാം. അതെല്ലാം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 മിനിറ്റ് വെക്കാമെന്നുള്ളൂ. ഓവനിലാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ 10 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തെടുക്കാനാവും. അപ്പം നമ്മുടെ ക്യാപ്സിക്കം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ആ ക്യാപ്സിക്കത്തിൻ്റെ വക്കൊക്കെ ഉണ്ടല്ലോ, ഈ മേൽഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അടിയിലായാലും സൈഡിലൊക്കെ ആയാലും ഏകദേശം ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ്. കറിയൊന്നും വേണ്ട, നമുക്ക് ഇത് ചുമ്മാ തന്നെ കഴിക്കാൻ പറ്റും. കണ്ടോ ആ ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെഡ് ക്യാപ്സിക്ക ആയാലും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാടിയ പോലെ കാണുന്നുണ്ടോ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്സിക്കം സ്റ്റഫ്ഡ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസിപ്പി. വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നല്ല നല്ല ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സബി.